മാടമ്പി സെക്കൻഡ് പാർട്ട് സംഭവിക്കുന്നു. അതിൽ അജ്മലിന്റെ ക്യാരക്ടർ ഒരു ബിസിനസ് റൺ ചെയ്യാണ്. ഓൾറെഡി പാരലൽ കോളേജ് നടത്തി പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് വിൽക്കുക, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അത് വിൽക്കുക, അല്ലെങ്കിൽ ആ ബാങ്കിന്റെ ഷെയർ കിട്ടി അതുകൊണ്ട് വേണമെങ്കിൽ ബാങ്ക് നടത്താം. അതിലേത് യൂസ് ചെയ്യും? ഈ മൂന്ന് ബിസിനസ്സിനെയും ഒരേപോലെ സൂപ്പർ ഹിറ്റ് ആക്കി ജ്യേഷ്ഠന്റെ മുഴുവൻ സന്തോഷവും വാങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു അനിയൻ. പഴയ പരിപാടി തന്നെ പറഞ്ഞു വരുമ്പോ. നേരം എന്ന സിനിമ ആദ്യം അൺഫോൺസ് എന്റെ കൂടെയാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുമ്പോഴുള്ള ഒരു സാധനമാണ് അതൊക്കെ. ഡോക്ടറായിട്ട് നിൽക്കണോ, സിനിമയിൽ അഭിനയിക്കണോ എന്നൊക്കെയുള്ള നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആ ഒരു കോൾ വരുന്നത്. താടി മീശയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു, മറ്റേ ഒരു ഗ്രേവി യാർഡിൽ പോയി കരയുന്ന രീതിയിൽ അൽഫോൺസ് പുത്രനാണ് എനിക്ക് ഷൂട്ട് ചെയ്തത്. ആ സാധനം അതിന് കുറച്ച് പിക്ചേഴ്സും ഞാൻ മിഷ്കിന് കാണിച്ചു കൊടുത്തു, അത് മിഷ്കിൻ കൺവിൻസിംഗ് ആയിരുന്നു. ടു കൺട്രീസ് അതിൽ ഉല്ലാസ് കുമാറായിട്ട് വെലസിയ ഒരു പടം. സത്യം പറഞ്ഞെങ്കിൽ അത്ര വലിയ ഹാപ്പി ആയിരുന്നില്ല, പക്ഷെ ആ ഒരു സമയത്ത് ദേ ഓഫേർഡ് മീ നല്ലൊരു എമൗണ്ട് എനിക്ക് ഓഫർ ചെയ്തു, വളരെ കുറച്ച് ഓക്കെ ഉള്ളൂ. ആൻഡ് ഐ റിയലി നീഡഡ് ദാറ്റ് എമൗണ്ട്. അതുകൊണ്ട് പോയി ചെയ്ത സിനിമയാണ്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപെറ്റ്. ഞാൻ ആർ ജെ വിവേക്. ശരിക്കും ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇമേജുകളുണ്ട്. ആ ഇമേജുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ക്വാളിറ്റീസ് ഒന്നിച്ചെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഈ മസിലുള്ള ക്യൂട്ടായ എന്നാൽ 6 അടി പൊക്കവുമുള്ള ഒരു നായകൻ, ഇതെല്ലാം കൂടെ ഒത്തു വരണം എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ഒത്തു വന്ന ഒരാളുണ്ട്, ഇന്ന് എൻ്റെ മുമ്പിലുണ്ട്. വെൽക്കം ടു റെഡ് കാർപെറ്റ് അജ്മൽ അമീർ. താങ്ക് യു സോ മച്ച് വിവേക്. ഈ ഒരു ലക്ഷണം ഒത്തൊരു നായകൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് എപ്പോഴും ഗേൾസിന്റെ ഒരു ഡെഫിനേഷൻ ഇങ്ങനെ കുറെ കാലം, അത് എല്ലാം കൂടെ ഒത്തു കിട്ടിയൊരു നായകനായിരുന്നു പ്രണയകാലത്തിൽ വന്നപ്പോ. പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ കരിയർ പോയി. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് അഭ്യൂഹത്തിലാണ് അല്ലേ? സോ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ മൈൻഡിൽ കൂടി എത്തി ഇപ്പോ ഈ ഒരു കരിയറിന്റെ കാര്യം പറഞ്ഞപ്പോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സ്വീറ്റ് വേർഡ്സ്. എനിക്ക് കസി, ഞാൻ പ്രണയകാലത്തിലൂടെ വന്ന് തമിഴ് തെലുങ്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയി, ഇപ്പോൾ ഞാൻ ഒരുപാട് മലയാള സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള സിനിമകൾ വരാത്തതുകൊണ്ടാണ് ഞാനത് കുറച്ച് സെലക്റ്റീവായി നല്ല സിനിമകൾ മാത്രം, നല്ല സിനിമകളുടെ ഭാഗമാണെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളായതുകൊണ്ടാണ് മലയാളത്തിലെ സിനിമ ചെയ്ത് കുറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്, അതിലൊന്നായിരിക്കും അഭ്യൂഹം. അതെ, അതിൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് അഭ്യൂഹം. പക്ഷെ നമുക്ക് കരിയർ തുടങ്ങിയ കാലം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു തുടങ്ങാം. ബിക്കോസ് ഇപ്പം ഇപ്പോഴും അജ്മലിൻ്റെ ഒരു നൊസ്റ്റു ഫീൽ അടിക്കാറുണ്ട്. കാരണം എവിടെ ചെന്നാലും നമ്മൾ ആദ്യം ഫസ്റ്റ് അജ്മലിൻ്റെ മുഖം കാണുമ്പോൾ ഓർമ്മ വരുന്നത് പ്രണയകാലത്തിലൊരു പാട്ട്, ആ ബീജം, ഒരു വേനൽ പുഴയിൽ തെളിനീര്, ആ ഒരു പാട്ട്. ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയ സിനിമയാണ് അജ്മലിന്. സി, എനിക്ക് ആ പാട്ട് കിട്ടി തന്നിരിക്കുന്ന റീച്ച് വേറൊരു റീച്ചാണ്. അല്ല, എന്നെ ഒരു നെക്സ്റ്റ് ലെവൽ ഒരു കരിയറിൽ എനിക്ക് ഗുണം ചെയ്ത സിനിമ കൂടിയാണ് പ്രണയകാലം. ആ പാട്ട് കണ്ടിട്ടാണ് പലരും എന്നെ വിളിച്ചത്. ആ സമയത്ത് അമൽ നീരദ് ഉൾപ്പെടെ ഒരുപാട് വലിയ ഡയറക്ടേഴ്സ് ആ സമയത്ത് എന്നെ വിളിച്ചിരുന്നു അടുത്ത പടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി എൻ്റെ മുമ്പിൽ വന്ന ആളാണ് മിഷ്കിൻ. മിഷ്കിൻ്റെ 5-ആം എനിക്ക് അടുത്ത ലെവലിലേക്ക് തമിഴ്നാട്ടിലും മറ്റുള്ള ഭാഷകളിലൊക്കെ എനിക്ക് റീച്ച് തന്നത്. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ഫിലിംഫെയർ അവാർഡ് അത് ഇത് എന്നൊക്കെ ഒരുപാട് അവാർഡ്സും 5-ആം എനിക്ക് വാങ്ങിത്തന്നു. ഇതൊക്കെ ആ പാട്ടുകാരൻ കിട്ടിയ ഒരു ഭാഗ്യമാണ്. അത് മാത്രമല്ല, എൻ്റെ ഈ ഫേസ് ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്നതും ഈ ഇത്രയും ഒരു 12-13 വർഷത്തിന് ശേഷം ആ പാട്ട് സ്റ്റിൽ ഇറ്റ്സ് എ എവർഗ്രീൻ സോങ്. എല്ലാവർക്കും അതിനൊരു ലൈൻ എവിടെയെങ്കിലും കേട്ട് അപ്പോൾ അത് കേൾക്കാനും എല്ലാവരും ഇപ്പോഴും ആ പാട്ടിലെ ആളല്ലേ, പലരും അത് ആൽബം സോങ് ആണെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. അതൊരു ആൽബം സോങ് ആയിരുന്നില്ലേ, അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഓ ഒക്കെ അതൊരു സിനിമയായിരുന്നു ഒക്കെ, പക്ഷെ ആ സോങ് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതിന് രസിക്കുന്ന, അതിന് എൻജോയ് ചെയ്യുന്ന, അതായത് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ വരെ, ഐ മീൻ ഒരു ഒരു 15-16 year old പയ്യന്മാരെ കണ്ടാലും അവർ ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. പക്ഷെ എന്തായാലും അതിൽ നിന്ന് വേറെ ഒരു ആ സമയത്തൊരു സംഭവം എന്ന് പറഞ്ഞാല്, മാടമ്പിയിലേക്ക് വരുമ്പോഴും ആ ഒരു അനിയൻ പയ്യനാണ്, പ്രണയം നമ്മുടെ കയ്യിലുണ്ട്. പിന്നീട് ഇതൊരു സ്റ്റീരിയോ ടൈപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് തിങ് പോലെ ആയിപ്പോയി, നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ പ്രണയത്തിലാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ മലയാളത്തിൽ ആയിപ്പോയായിരുന്നു. അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ 5-ആം ചെയ്യുന്നത്. ഈ പ്രണയകാലം കഴിഞ്ഞ ശേഷം ഒരുപാട് ലവ് സ്റ്റോറീസ്, ഒരുപാട് കോളേജ് ഹീറോ അങ്ങനത്തെ പരിപാടികൾ വന്നിട്ട് ഞാൻ ഒക്കെ ഒന്നും ചെയ്യാതെ മലയാളത്തിൽ ഒരുപാട് കോഴ്സ് സമയത്ത് വന്നിരുന്നു. എനിക്ക് ഞാൻ അതൊരു സമയം എടുത്തിട്ട് എനിക്ക് ചെയ്യണ്ടെങ്കിൽ കുറച്ച് ഒരു ആക്ഷൻ മോഡുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള റോൾസ് ആയിരുന്നു ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ 5-ആം എത്തിപ്പെടുന്നത്. അപ്പം 5-ആം നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു പേസ് നമുക്കറിയാം. അപ്പം അതിന് എത്രത്തോളം റീച്ച് കിട്ടുന്നുള്ളൊരു ഇതില്ലെങ്കിലും എനിക്ക് മിഷ്കിൻ എന്ന സംവിധായകനുടെ മേലെ വിശ്വാസമായിരുന്നു. അപ്പോൾ അയാ അദ്ദേഹം ഈ എൻ്റെ കംപ്ലീറ്റ് ഇമേജിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു ആ സിനിമയിൽ തന്നത്. അതിനുശേഷം ഞാൻ തമിഴിൽ ഒരുപാട് എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്തിരുന്നു.
തിരുത്തിരുത്തിരുത്തുന്ന റൊമാൻറ്റിക് ഹീറോ, അത് ഫുള്ളൊരു ഫുൾ ഫൺ മൂഡിൽ പോയൊരു സിനിമയാണ്. അതിനുശേഷം ടാക്സി ഫോർ 777 വേറൊരു ഹിന്ദിയിൽ ജോൺ അബ്രഹാം ചെയ്ത സാധനമാണ് ഞാൻ അത് ചെയ്തത്. അങ്ങനെ ഒരുപാട് കതിരവേല് എന്നിട്ട് ഐ മീൻ ഒരുപാട് സിനിമകൾ തമിഴില് ബാക്ക് ടു ബാക്ക് വന്നോണ്ടിരുന്നു. പിന്നെ അത് കോലെത്തിയപ്പോൾ വീണ്ടും ഒരു ശക്തമായിട്ടൊരു വില്ലൻ കഥാപാത്രം ചെയ്തു. അതിനുശേഷം എല്ലാവരും എല്ലാ വലിയ സിനിമകളിൽ നിന്നും വില്ലൻ കഥാപാത്രങ്ങൾക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇല്ല, എനിക്ക് ഞാൻ മെയിൻ ലീഡാണ് നോക്കുന്നത്, മെയിൻ ഹീറോ ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് പ്രപഞ്ചനം എന്നൊക്കെ പറഞ്ഞു തെലുങ്കിൽ ഒരുപാട് വലിയ സിനിമകൾ ചെയ്തു. അതൊന്നും ഇവിടെ ആരും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു 10-20 പേരൊക്കെ ഇടിച്ചിട്ട് ഞാൻ ഒരു 6-7 പേജ് ഡയലോഗ് ഒറ്റ സ്ട്രെച്ചിനൊക്കെ പറഞ്ഞ് വലിയ ഹീറോ ഇമേജിൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ മാടമ്മയിലെ കുട്ടിയല്ലേ, വേനൽപ്പുഴയിലെ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോൾ അവരുടെ മനസ്സിലിപ്പോഴും അതാണ്. ഞാൻ ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര വീക്കാണ്. നമ്മൾ പോവുക, സിനിമ ചെയ്യുക, അടുത്ത സിനിമയിലേക്ക് പോവുക. ഈ പ്രൊമോഷനും കാര്യങ്ങളും സെൽഫ് പ്രൊമോഷനും ഒക്കെ എനിക്ക് വേറെ ചമ്മലാണ്, സത്യം പറഞ്ഞെങ്കിൽ ക്രൗഡ് ചമ്മലത്തില്ല. ക്രൗഡ് എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്. അത് നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുന്ന സ്നേഹമുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ ഈ സെൽഫിയൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരെ മാക്സിമം സ്റ്റോപ്പ് ചെയ്യാറില്ല. അത് എനിക്ക് കിട്ടുന്നൊരു ഒരു എനർജിയാണ് സത്യം പറഞ്ഞെങ്കിൽ. അല്ല, ഈ പൊതുവെ പറയാറുണ്ട് ഈ കല്യാണം കഴിക്കുന്ന ദിവസം കല്യാണ ചെക്കനും പെണ്ണും ചിരിച്ചിരിച്ച് അജ്മലിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പ്രൊമോഷൻസിന് പോകുമ്പോൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ അതല്ലേ എല്ലാം, അതിനുവേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. ഐ മീൻ ഞങ്ങളുടെ ഇവര് തരുന്ന സപ്പോർട്ടും ഇവരുടെ സ്നേഹമാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. അത് സത്യം പറയണെങ്കിൽ രവീന്ദ്രൻ മാഷിന്റെ മകൻ രാജൻ മാധവ് മിഷ്കിൻ സാറിന്റെ കോഡറേറ്റർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഹിറ്റായിട്ടുള്ള, അതായത് ഇദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചിരുന്നത് ആ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പുള്ളിക്കാരൻ കുറേ ആൾക്കാരെ പരീക്ഷ പരാജയപ്പെട്ട് ഈ ഒരു സോങ് ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ മിഷ്കിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഹൈറ്റൊക്കെ ഉള്ള ഒരാൾ, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ള ഒരാളാണ് വേണ്ടത്. പിന്നെ ആളെ നമുക്ക് എങ്ങനെയുള്ള മാറ്റാം എന്നുള്ളതായിരുന്നു മിഷ്കിൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ ഫേസ് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഫേസ് ആയിട്ടും ഒരു ഹൈറ്റുള്ള ആളായിട്ടും അദ്ദേഹത്തിന് തോന്നിക്കാണാം. അങ്ങനെയാണ് രാജനാണ് എന്നെ വിളിക്കുന്നത്, രാജൻ മാധവ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു ടെസ്റ്റ് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ആ സമയത്ത് തന്നെ താടി മീശയൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു, മറ്റേ ഒരു ഗ്രേവി യാർഡിൽ പോയി കരയുന്ന രീതിയിൽ ഒരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫോൺസ് പുത്രനാണ് എനിക്കത് ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ കൂടെ പഠിച്ചത് അൽഫോൺസ്. അപ്പോൾ അന്നേ അൽഫോൺസ് സിനിമ പ്രാന്തത്തിൽ നടക്കുക ഞങ്ങൾ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്ന് വാടാ, നമുക്കൊന്ന് ഷൂട്ട് ചെയ്താൽ വേണ്ടി ഇദ്ദേഹം വന്നിട്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തു തന്നൊരു വീഡിയോ ഉണ്ട്. അല്ല അതല്ല കൊടുത്തത് ഞങ്ങൾ. അപ്പോൾ ഈ സാധനം അല്ല, ആ സാധനം അതിന് കുറച്ച് പിക്ചേഴ്സും ഞാൻ മിഷ്കിന് കാണിച്ചു കൊടുത്തു. ഓക്കെ. അത് മിഷ്കിൻ കൺവിൻസിങ് ആയിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ഒരു ടെസ്റ്റ് ഷൂട്ട് ചെയ്തു, അതിലും പുള്ളിക്കാരൻ ഓക്കെ ആയി. പിന്നെ മിഷ്കിൻ്റെ സ്കൂളിലായിരുന്നു ഞാൻ കുറച്ചു കാലം, അങ്ങനെ അത് വർക്ക് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ മലയാളത്തിൽ ഒരു കമ്പാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അൽഫോൺസ് പുത്രൻ്റെ ഒരു പടം ചെയ്തിരുന്നു ഗോൾഡ്. അതിൽ ഒരു പൊട്ടൻ ഒരു അച്ഛൻ സുനീഷ് ശാജി, അച്ഛനും അച്ഛനും ശരി മോനും ശരി പൊട്ടന്മാർ, പൈസ ഉണ്ടാക്കണം, അതും സ്വന്തം പണിയെടുത്തിട്ടൊന്നുമല്ല, ബാക്കിയുള്ള ആൾക്കാരുടെ പൈസ എടുത്തിട്ട് ജീവിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. അല്ല, എനിക്ക് ഈ ഗോൾഡിന്റെ കാര്യം പറയാം. ഐഡിയ ശാജിയുടെ മാനായിട്ട് വന്നപ്പോഴാണ്, അതിന് മുമ്പ് വരെയൊക്കെ ഇപ്പൊ അജ്മലെ കണ്ടാലും ഇച്ചിരി എയർ പിടുത്തം, ഒരു ഇച്ചിരി ടഫ് ലുക്കും, ഒരു എന്നാ ക്യൂട്ട് ഗൈ ആണ്, അപ്പൊ ചാമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ക്യാരക്ടർ ഇവിടെ കിട്ടിയപ്പോ എന്താ വെച്ചാല് അങ്ങോട്ട് അഴിഞ്ഞാടാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്രീഡം ഫസ്റ്റ് ടൈം നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന പോലത്തെ ഫീലിംഗ് എനിക്ക്. അൽഫോൺസ് അത്യാവശ്യം ഫ്രീഡം തന്നു കേട്ടോ. ഈ സത്യം പറഞ്ഞെങ്കിൽ ആ ക്യാരക്ടർ കുറഞ്ഞ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഒരുപാട് വേറൊരു തലത്തിൽ പോകേണ്ട സിനിമയായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതെ, ചില പലർക്കും അത് വേറെ രീതിയിൽ, അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. ഇത് അൽഫോൺസിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരാധകർ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ഉള്ളത്. ഈ സിനിമ അങ്ങനെ തന്നെ അവർ കണ്ടിട്ട് എത്ര പേര് എന്നെ വിളിക്കണമെന്നറിയോ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫിലിം, സച്ച് എ സിമ്പിൾ ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരത് മേ ബി അൽഫോൺസ് എന്ന ഒരു സംവിധായകൻ എത്രമാത്രം വലുതാണെന്നും ഭയങ്കര പ്രതീക്ഷകളായിരുന്നു അവനെ കുറിച്ചിട്ട്. ഇവർ സിമ്പിൾ ആയിട്ടുള്ള സിനിമ എടുത്തപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മാത്രമല്ല വലിയൊരു സ്റ്റാർ കാസ്റ്റും, പൃഥ്വി, നയൻതാര, അപ്പൊ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ, വാനോളം പ്രതീക്ഷയായി പോയി. അൽഫോൺസ് ഭയങ്കര സുഹൃത്ത്, ഇതിനു മുമ്പത്തെ ഏതെങ്കിലും പ്രേമം, അങ്ങനത്തെ നേരം, അങ്ങനത്തെ ഹിറ്റുകൾ സമ്മാനിച്ച അതിലൊക്കെ അജ്മലിനെ കൺസിഡർ. നേരം എന്ന സിനിമ ആദ്യം അൽഫോൺസ് എന്റെ കൂടെയാണ് ഡിസ്കസ് ചെയ്തത്, എന്റെ അടുത്ത് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇദ്ദേഹം പറഞ്ഞപ്പോ ആദ്യം ചെറിയൊരു ലൈൻ, ഒരു ചെറിയൊരു ചെറിയൊരു എലമെന്റ് മാത്രമേ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതൊരു ഷോർട്ട് ഫിലിമിന് ഉള്ളൊരു സാധനമല്ലേ, നീ എന്നെ കുറച്ചൊന്ന് വലുതാക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിന് മിഷ്കിനെ പരിചയപ്പെടുത്തുകയും മിഷ്കിനോട് കുറച്ചാളുണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അൽഫോൺസ്.
അതിനുശേഷം ഹി മേഡ് എ ടീം ഓഫ് ഹിസ് ഓൺ. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്തു. ഞങ്ങൾ നമ്മൾ ടച്ച് ഒന്നും അങ്ങോട്ടേക്കോ ഇങ്ങോട്ടൊക്കെ വിട്ടുപോയി. അപ്പോൾ പിന്നെ ഐ വാസ് സീയിങ് ഹിസ് റൈസ്, നേരം പ്രേമം വാട്ട് എവർ ഇറ്റ് ഇസ്. സോ ഐ ആം സോ ഹാപ്പി ഫോർ ഹിം. അവനും തന്നെ വിളിക്കുമായിരുന്നു കോയെല്ലാം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. നിങ്ങൾ ആലുവക്കാരുടെ ഗാംഗിൽ പെടാതെ പോയ ആലുവക്കാരനാണ് ചിലപ്പോൾ ആ ഒരു സമയത്ത് അല്ലേ? ഇവരെല്ലാവരും ആലുവക്കാരല്ലേ? ആലുവയിലെ ഞാൻ ആ സമയത്ത് അവരൊരു ഇപ്പോൾ നിവിൻ ആണെങ്കിലും അൽഫോൺസ് ആണെങ്കിലും ദേ വർ എ ഗാംഗ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറെ വലിയ സിനിമകൾ ചെയ്യുകയായിരുന്നു അവിടെ. കെ വി ആനന്ദിൻ്റെ കൂടെ നമ്മുടെ ഒരുപാട് സിനിമകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരിവിടെ അത് റൈസ് ചെയ്ത് വന്നോണ്ടിരുന്നത്. സോ ഈ ഒരു സൈഡിലൂടെ ഞാൻ വേറൊരു സൈഡിലൂടെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, എന്റെ ഒരു ഞാൻ പുറത്തെ പഠിച്ചതുകൊണ്ടൊക്കെ എനിക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ആലുവയിൽ മിസ്സായിട്ടുണ്ട്. സോ ഇപ്പോ വീണ്ടും നായകനായി മലയാളത്തില് അഭ്യൂഹം എന്ന സിനിമയിലെത്തുകയാണ്. അഭ്യൂഹത്തിന്റെ ട്രെയിലർ ഒക്കെ വെൽ കൺസീവ്ഡ് ആണ്, ആൾക്കാർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വൃത്തം കിട്ടാത്ത രീതിയിലാണ് കഥ ഇങ്ങനെ പറഞ്ഞു വെക്കണത്. എന്താണ് ശരിക്കും അഭ്യൂഹം? വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? അഭ്യൂഹം ഇസ് ഓൾ അബൌട്ട് ഫാമിലി. ഇറ്റ്സ് ഓൾ അബൌട്ട് സി, ഇതിന് ഒരുപാട് ഇതിൻ്റെ ഒരു മേക്കിംഗ് പാറ്റേൺ തന്നെ ഒരു പുതിയ, ഐ മീൻ പുതിയതൊന്നുമല്ല, കഥയൊക്കെ സെയിം തന്നെ. നമ്മളെല്ലാവർക്കും കണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ എല്ലാ എന്ത് സിനിമ എടുത്ത് നോക്കിയാലും കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതൊരു മേക്കിംഗ് പാറ്റേൺ അങ്ങനെയായിരിക്കും. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ ഡയറക്ടറും ടീമും കൂടി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം ആൾക്കാർ അത് റിസീവ് ചെയ്യും, എത്രത്തോളം ആൾക്കാർ അത് അതിന്റെ ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. പക്ഷെ ഇറ്റ് വിൽ ബി ഡീസന്റ് വാച്ച്. ശരിക്കും അതിനകത്ത് ഞാൻ കാണുമ്പോൾ തന്നെ, ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ ഇതുവരെയും കാണാത്ത രീതിയിലാണ് പലരും പോർട്രേ ചെയ്തിരിക്കുന്നത്. കോട്ടയം നസീറിക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് നസീറിക്കയുടെ റൈസ് പീരീഡ് ആണ്. ഇവൻ എന്നെ തന്നെ, അതെ അതെ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനൊരു സിനിമ ചെയ്യണം. ഓക്കെ, മണ്ണിന്റെ മണമുള്ള ഇപ്പോൾ നമ്മുടെ ഒരു നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് ആൾക്കാരെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഞാൻ തന്നെ ഈ കഥൻ്റെ അടുത്ത് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്, എൻ്റെ വീട്ടിൽ കുറച്ച് റബ്ബർ തോട്ടവും പരിപാടിയൊക്കെ സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രാവിലെ എൻ്റെ റബ്ബർ കിട്ടാൻ വരും 5:30 ആകുമ്പോൾ. അപ്പോൾ വാപ്പിച്ച് എന്നെ കുത്തി എഴുന്നേപ്പിച്ച് പഠിക്കാനൊക്കെ കൊണ്ടിരുത്തും. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ ഈ ഗ്രാൻഡ് മദർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പുള്ളിക്കാത്തിൽ കൂടെ അങ്ങ് കൂടും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഗ്രാൻഡ് മദർ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പരിപാടിക്കൊക്കെ. അപ്പോൾ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുമ്പോഴൊക്കെ ഞാനാണ് ഈ ഫുഡൊക്കെ ആയിട്ട് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഈ തൊഴിലാളികളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ഞാൻ. അപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ് സീയിങ് ദം. അത് കട്ട് ചെയ്യുന്ന രീതി, ഇവർ ആ പാലെടുക്കുന്ന രീതി, ഒരു ചിരട്ടയിൽ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി കഥ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നത്. ഇതിനകത്ത് ശരിക്കും ഇപ്പോൾ അജ്മലിൻ്റെ ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഒരു ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു നായകനായിരിക്കും, അത് പവർഫുൾ ആയിട്ട് മാസ് ആക്ഷൻ. ക്യൂട്ടൊക്കെ വിട്ടിട്ട് വെറും സാധാരണക്കാരനായിട്ടുള്ള നമ്മുടെ ഇടയിലൊക്കെ കാണുന്ന ഒരാൾ, ഇയാൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഇതിനൊക്കെ മറച്ചു വെച്ച് ഒരു കൊച്ചുമോളും ഭാര്യയൊക്കെ ഇട്ട് ഒതുങ്ങി കൂടി ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ഇയാളിലേക്കുള്ള ഒരു സങ്കടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ വരികയും അതെന്താണെന്ന് ചുമ്മാ ഒന്ന് അതിൻ്റെ പുറകെ പോകുമ്പോഴും അതിൻ്റെ പുറകെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ എന്നൊക്കെയാണ് മനസ്സിലാവുകയും അതിലേക്ക് പെട്ടുപോവുകയും ചെയ്യുന്ന ഒരു പാവ മനുഷ്യൻ്റെ കഥയാണ്. എന്താണ് അജ്മലിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്? എൻ്റെ ജയരാജൻ. ജയരാജൻ. സോ ചെറിയൊരു അഭ്യൂഹ റൗണ്ടിലേക്ക് പോവാം. നമ്മൾക്ക് കുറച്ച് അഭ്യൂഹം എന്ന് പറയുമ്പോഴത്തേക്ക് ടൈറ്റിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു ചെറിയ നിഗമനങ്ങളും ഊഹങ്ങളും ഒക്കെയാണ് കൂടുതലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മീനിങ്സ്. അപ്പോൾ അതുപോലെ തന്നെ ചില ഊഹങ്ങളുടെ ബേസിൽ അജ്മലിൻ്റെ ഊഹങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഒരു ഫൺ റൗണ്ടാണ്. അപ്പോൾ ദ വെരി ഫസ്റ്റ് തിങ് ഇപ്പോൾ അജ്മലിനോട് ചോദിക്കുകയാണ്, മലയാളത്തിലെ റിച്ചസ്റ്റ് ആക്ടർ എന്താണ് അജ്മലിൻ്റെ അഭ്യൂഹം? റിച്ചസ്റ്റ് ആക്ടർ മലയാളം ദുൽഖർ. ദുൽഖർ ആണ്? എന്താ അങ്ങനെ ഫീൽ ചെയ്യാൻ കാര്യം? ബിക്കോസ് ദുൽഖർ എപ്പോഴും നടക്കുന്ന ഒരു ഓറയാണോ? ദുൽഖർ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് റെഡിയാക്കി എല്ലാ സെറ്റപ്പ് റെഡിയാണ്. ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ ഒരു പാറ്റേണിൽ പോയിട്ട് വേറൊരു തലം പിടിച്ചടക്കിയ ഒരാളാണ് ദുൽഖർ. ഓക്കെ, സോ ഈസ് റിച്ചസ്റ്റ് ആക്ടർ. ഓക്കെ, സെക്കൻഡ് വൺ. ഇപ്പൊ സെക്കൻഡ് അഭ്യൂഹം, നമ്മൾ മറന്നാലും നമ്മളെ പറ്റി ഓർക്കുന്ന ഒരു സെലിബ്രിറ്റി, അങ്ങനെ ഒരു സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അജ്മലിന്റെ അഭ്യൂഹം എന്താണ്? മിഷ്കിൻ. മിഷ്കിൻ ഇടയ്ക്കിടയ്ക്ക് കൂടെ കൂടെ വിളിക്കും. പിന്നില്ലേ, ഞങ്ങൾ ഓക്കെ. എൻ്റെ എൻ്റെ ഒരു ഗുരുനാഥന് തുല്യമാണ് മിഷ്കിൻ. പിന്നെ എനിക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നു, കെ വി ആനന്ദ് സാർ, അദ്ദേഹം ഇല്ല. അതെ, ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു എനിക്ക് അപ്പോഴും ഇപ്പോഴും എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സിനിമാക്കാരെന്ന് പറയാൻ വേണ്ടിയുള്ളത്. ബാക്കി എല്ലാവരും ഞാൻ അഭിനയിക്കാൻ പോവുക, അങ്ങനത്തെ ഒരു സീനുള്ള ആൾക്കാരാണ്. സോ നെക്സ്റ്റ് വൺ, ഇപ്പോൾ എന്നെ പറ്റിയുള്ള ഒരു റൂമർ, ദൈവം സഹായിച്ച അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു മലയാളിയല്ല, ഞാനൊരു മലയാളിയല്ല, ഞാനൊരു ഐ മീൻ ഒരു തമിഴനാണ്, അല്ലെങ്കിൽ ഒരു ഒരു തെലുങ്കനാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും മലയാളി കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് 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 ഒരുപാട്. എവിടെ എവിടെയാണ് ബേസ്? ഐ മീൻ നോർത്ത് ഇന്ത്യ ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചില. അപ്പൊ പ്രണയകാലത്തിന്റെ സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ
മീശ വെച്ചിട്ട് അഭിനയിക്കുന്ന ഹീറോക്കാരും ഞാനാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റബിൾസൊക്കെ വെച്ചിട്ട് മലയാളത്തിൽ വന്ന് ആ സമയത്ത് ഏത് സിനിമ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം എല്ലാ കട്ട മീശയൊക്കെ വെച്ച് പെർഫോം ചെയ്യുന്നത്. ഇവൻ പൃഥ്വി പോലും ആ സമയത്ത് മീശ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വൺ, ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ ആളുകളുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് ഓടിയെത്തുന്ന പടം പ്രണയകാലം. പ്രണയകാലം തന്നെ ഇഷ്ടംപോലെ വേറെ ഉണ്ടല്ലോ, എന്നാലും എന്റെ മൈൻഡിലേക്ക് കുറെ കൂടുതൽ ഈ വേനൽപ്പുഴ എന്നുള്ള പാട്ട് ഭയങ്കര രജിസ്റ്റർ ആയ സിനിമയാണ്. അപ്പൊ എന്റെ അടുത്ത് ഈ ആൾക്കാർക്ക് സിനിമയുടെ പേരറിയില്ലെങ്കിലും ചിലർ വന്നിട്ട് പ്രണയ വർണ്ണങ്ങൾ എന്നൊക്കെ പറയും, ചിലരിലൊന്ന് പ്രണയ സംതിങ് പ്രണയം വെച്ചിട്ട് തന്നെ കുറെ വാക്കുകൾ അവർ തന്നെ പറയും. അതല്ല പ്രണയകാലം എന്നാണ് ഈ പറഞ്ഞ പാട്ടാണ് ഇന്ന സാധനമാണ് നടക്കുന്നത് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് കോ എന്ന സിനിമയിലൂടെയാണ്. അതെ 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 അതെ. സോ നെക്സ്റ്റ് വൺ, ഇപ്പോൾ അജ്മൽ അമീറിന്റെ ഓൺ സ്ക്രീൻ പ്രണയം ആൻഡ് ഒരു ഓഫ് സ്ക്രീൻ പ്രണയം രണ്ടിനും എടുത്ത് വയ്ക്കുകയാണ്, ഏതായിരിക്കും ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുണ്ടാവുക? കാരണം പ്രണയകാലത്തിന് ശേഷം യു ക്യാൻ ഡിനൈ ദാറ്റ് അന്നത്തെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ആക്ടർ, ഏറ്റവും കൂടുതൽ സോട്ട് ആഫ്റ്റർ ആക്ടർ അജ്മലായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതായിരുന്നു ഏറ്റവും കൂടുതൽ സംഭവിച്ചേക്കുന്നത്? ഉറപ്പായിട്ടും ഞാൻ ആ സമയത്ത് കല്യാണം കഴിച്ചിരുന്നു, അപ്പോൾ വൈഫൊക്കെ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ കല്യാണത്തിന് ശേഷമുള്ളൊരു പ്രണയമായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ 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 ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നൗ ഷീ ഈസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്, വി ആർ ഗോയിങ് ഗുഡ്. അല്ല, എന്നാലും ഇപ്പൊ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്തിട്ട് നടനാണ്. ആ സമയത്ത് എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പൊ നെട്രി കണ്ണനിലെ ഒരു വില്ലൻ ഡോക്ടർ ഉണ്ട്, സൈക്കോ ഡോക്ടർ ഉണ്ട്, ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്ന നല്ലൊരു വെറുപ്പിച്ച ഒരു അഭിനയമായിരുന്നു. പക്ഷെ അതായത് ആ ക്യാരക്ടർ അത്രയും നമ്മൾ വെറുപ്പിച്ചു, അതായത് യു ആർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ആ ഡോക്ടറുടെ പെർഫോമൻസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പിന്നീട് അങ്ങോട്ട് അടിയാണോ കിട്ടിയത്, അതല്ലെങ്കിൽ അതിന് മുമ്പ് കിട്ടിയ പ്രണയമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്, അത് കണ്ടിട്ടുള്ള ലവ് ലെറ്റേഴ്സ് ആണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് ലൈഫിൽ. സി, നമ്മുടെ ആൾക്കാരും കാലമൊക്കെ മാറി. പ്രണയകാലത്തിന്റെ സമയത്ത് ഒരുപാട് വേറെ രീതിയിലുള്ള തോട്ട്സും ഒക്കെ ഉള്ള ഒരു യങ് ക്രൗഡാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വേറൊരു ലെവലിലുള്ള ചിന്തിക്കുന്ന ആൾക്കാരും അവരുടെ തോട്ട് പ്രോസസ്സും മാറി. ഇപ്പോൾ നെറ്റിക്കണെന്നുള്ള സിനിമ എൻ്റെ അടുത്ത് നിന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട്. പക്ഷേ ഒരു സൈഡിൽ ഞാൻ നോക്കുമ്പോൾ വിഘ്നേഷ് ശിവൻ, മിലന്ദ്, ആർ ഡി രാജശേഖർ, നയൻതാര, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ, അപ്പോൾ ഞാൻ മറ്റേ ആ ഒരു പേടി അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ ക്യാരക്ടറിലേക്ക് ഫുൾ ഇറങ്ങി അങ്ങ് അഭിനയിക്കുമായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ഉള്ള ഒരു സാധനമല്ല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളത്. ഇവർ ഷൂട്ടും ഇതിൻ്റെ ഒരു പോക്കും കണ്ടിട്ട് എൻ്റെ ക്യാരക്ടേഴ്സ് അവർ ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു, എനിക്ക് സീൻസ് കൂടുതൽ തന്നുകൊണ്ടേയിരുന്നു. അത് എൻ്റെ കരിയറിലും എനിക്ക് ഗുണം ചെയ്തു, ആ സിനിമയ്ക്കും ഒരുപാട് ഗുണം ചെയ്തു. സോ അതിനുശേഷം എനിക്ക് വന്ന കോൾസിന് ഒരു കണക്കുമില്ല. ഈ പറഞ്ഞ പത്താം വളവും ഗോൾഡും പാപ്പനും ഒക്കെ എനിക്ക് ഈ പറഞ്ഞ നെറ്റ്രിക്കണിന് ശേഷം കിട്ടിയ സിനിമകളാണ്. അല്ല, ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ സമയത്ത് ഓരോ ഇമേജ് ഉണ്ടായിരുന്നു. അജ്മലിൻ്റെ ഒരു ഇമേജ് വന്ന് വിടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനിഷ്യലി ഒരു പ്രണയനായകൻ എന്നുള്ള ഇമേജ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്യൂട്ട് വില്ലൻ എന്നുള്ള ഇമേജ് ഉണ്ടായിരുന്നു. അതിനുശേഷം പാപ്പനിലും എനിക്ക് ടു കൺട്രീസിലെ ആ ഒരു പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു. ഉല്ലാസ് കുമാർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അജ്മൽ ആ സമയത്ത് പടയെന്ന് പറഞ്ഞിട്ടാണ് ഒരു കോമഡി ഒരു സറ്റയറായിട്ട് വരുന്ന രീതിയിലൊരു ക്യാരക്ടർ വരുന്നത്. അത് അജ്മലിനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, കാണാത്ത സമയത്താണ് വരുന്നത്. ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുമ്പോഴുള്ള ഒരു സാധനമാണ് അതൊക്കെ. പഠിത്തം വേണം, ഐ മീൻ ഡോക്ടറായിട്ട് നിൽക്കണോ സിനിമയിൽ അഭിനയിക്കണോ എന്നൊക്കെയുള്ള നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആ ഒരു കോൾ വരുന്നത്. അപ്പോൾ അത് ഷാഫിക്കാണ് വിളിക്കണത്. ഷാഫിക്കാലത്ത് ഞാൻ പണ്ട് എനിക്ക് ഷാഫിക്കാൻ്റെ പടങ്ങൾ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പുള്ളിക്കാൻ വിളിക്കണത്. അപ്പോൾ ഞാൻ നോക്കി ദിലീപേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദിലീപേട്ടനെ വിളിച്ചിട്ട് എടാ അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്തു. ചെറിയ റോളാണ് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്ത സാധനമാണ്. പടം കയറി കൊളുത്തിട്ടായോടി ആ ഒരു ചെറിയൊരു സാധനം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മന്ത്രിയാവേണ്ട ആളാന്ന് പറഞ്ഞ സാധനം പലരും വന്ന് പറയുകയും ഭയങ്കരമായിട്ട് തന്നെ എനിക്കൊരു മൈലേജ് കിട്ടി ക്യാരക്ടറാണ് ആ ക്യാരക്ടർ. അല്ല, എന്നാലും ഇപ്പൊ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതോ ഇല്ല ഇല്ല, ഇപ്പൊ കംപ്ലീറ്റ് വിട്ട് ഫുൾ സിനിമയുടെ പറയാം. അല്ല, എന്നാലും എനിക്കൊരു സാധനമാണ്, സ്റ്റീരിയോടൈപ്പ് ഒരു ട്രോൾ ഉണ്ടായിരുന്നു. അതായത് എഞ്ചിനീയർ ആവാൻ പഠിച്ചവൻ എല്ലാം ആയിട്ടുണ്ട്, ഡോക്ടർ ആവാൻ പഠിക്കുന്നവൻ ഡോക്ടർ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടിരുന്ന കാലത്താണ് ഡോക്ടർ ആയിട്ടുള്ള അജ്മൽ ശരിക്കും സിനിമയിൽ നടനായി വരുന്നത്. ഇതെങ്ങനെയാ സംഭവിച്ചേ ഈ ഒരു പ്രൊഫഷൻ? സി, എനിക്ക് ചെറുപ്പം മുതലേ സിനിമയാണ് താല്പര്യം. പക്ഷെ വീട്ടിൽ പറയാൻ പറ്റൂല, വീട്ടിലെ കസിൻസ് ഒക്കെ ഭയങ്കര പഠിത്തവും പണ്ടാറൊക്കെയാണ്. അപ്പൊ നമ്മൾ മാത്രം വെറും മണ്ടനായിട്ട് സിനിമ എന്നൊക്കെ പറഞ്ഞ് നടക്കരുത് എന്നുള്ളൊരു ആഗ്രഹം വീട്ടുകാർക്ക് ഉണ്ടായി കാണും. അപ്പൊ ഇതെനിക്ക് പ്രസന്റ് ചെയ്യാനോ എനിക്ക് സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൊളിച്ചളയും. അപ്പൊ അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ ഡിഗ്രി, പിന്നെ സിനിമ എന്ന് പറഞ്ഞത് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമല്ല, അത് കഷ്ടപ്പെട്ടിട്ട് ലക്കും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് സിനിമ. അപ്പൊ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ഞാനത് സംഭവം ഡോക്ടറായി. അപ്പോൾ ഡോക്ടറായി കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. അവർ വിചാരിച്ച പോലെ ചെറിയ ഫ്രണ്ട്സിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ചെറിയ കുട്ടി ക്യാരക്ടറൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർ വലിയ മൈൻഡും ചെയ്തില്ല. സിനിമ റിലീസിന് സമയത്താണ് നാനാ വെള്ളി നക്ഷത്ര അക്കത്തിൽ നമ്മുടെ കവർ പേജ്, നമ്മുടെ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് മമ്മൂക്കാണ്.
ഞെട്ടിപ്പോയി എല്ലാവരും വീട്ടിലൊക്കെ. അങ്ങനെ ആ സിനിമ കഴിഞ്ഞ് തൊട്ട് പറയും അഞ്ചാമത് ഫിലിംഫെയർ അവാർഡ് കിട്ടുന്നു, ഫിലിംഫെയർ അവാർഡാ ഇവനാ എന്നുള്ള സീനിലായി. അപ്പോഴത്തേക്ക് പിന്നെ അവരോട് പൂട്ടാൻ നോക്കിയിരുന്നു, നീ പി ജി കളിച്ച് കിട്ടിയിട്ടുള്ള പരിപാടിയൊക്കെ മതി, പരിപാടി നിർത്തിക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിവനെ പറയാം രണ്ടു സിനിമ ഞാൻ നിർത്തും എന്നുള്ള സീനിലാണ് ഞാൻ തുടങ്ങിയത്. എനിക്ക് അത്ര ഒരു സാധനം ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പുറകെ പോയിട്ടില്ല. പിന്നെ അവർക്ക് മനസ്സിലായി ഇവന് വേറെ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, സിനിമ തന്നെ ആണ് ഇവന് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം. ഞാൻ സത്യം പറഞ്ഞെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനെല്ലാം ഒഴിവാക്കിയിട്ട് പഠിത്തം തന്നെ പുറകെ പോയതും ഡോക്ടറായിട്ട് തൊട്ടാൻ തീരുമാനിച്ചൊക്കെ. അല്ല എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുക, ഒരു ഡൗട്ട്, ഈ ഒരു സമയം ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നീടൊരു പടം ടേക്കപ്പ് ചെയ്യാനാണോ പാട്, അതോ ഈ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യാനാണോ പാട്, അതോ ഫസ്റ്റ് പടം കിട്ടാനായിരുന്നു ഏറ്റവും പാട്? എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് പടം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് കിട്ടി. അതായത് വേറെ ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. ഒരു തമിഴ് സിനിമയുടെ ഞാനൊരു ബോംബെയിൽ ആ സമയത്ത് കുറച്ച് ഒരു രണ്ട് മാസം എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഹിന്ദി സിനിമ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ രണ്ട് മാസം നേരെ പഠിത്തം കിട്ടി നേരെ അങ്ങോട്ടേക്കാ പോയത്. ഓക്കെ. അവിടെ പോയിട്ട് തെണ്ടി കിടക്കാത്ത ഓഫീസുകളൊന്നുമില്ല. യാഷ് ചോപ്രയുടെ ഓഫീസ്, രാം ഗോപാൽ വർമ്മയുടെ ഓഫീസ്, അങ്ങനെ എല്ലാവരുടെ ഓഫീസുകളിലും തെണ്ടി കിടന്നുണ്ട്. ഒന്നും വർക്കായില്ല. അങ്ങനെ എല്ലാം കളഞ്ഞിട്ട് രണ്ട് മാസം പോയുള്ളൂ, രണ്ട് മാസം നടന്നു, അപ്പോഴത്തേക്കും മതിയായി. അപ്പോൾ എല്ലാം കളഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങനെ വരിക ഫ്ലൈറ്റിൽ. ഫ്ലൈറ്റിൽ വരുമ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇറങ്ങി പോകുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ആക്ടറാവാൻ വേണ്ടി പോയതാണ്, ഒന്നും വർക്കല്ല, ഞാനിങ്ങനെ പുറത്താണ് പഠിച്ചത്, കുറേ മോഡലിംഗ് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഫോട്ടോസൊക്കെ എൻ്റെ ഞാനൊരു ഫയലൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ പോകുന്നത്. അപ്പോൾ ഈ ഫയലൊക്കെ ഇയാൾ കാണുന്നുണ്ട്. അപ്പോൾ അന്ന് അൽഫോൺസ് ചെയ്ത മറ്റേ സീഡിയും കയ്യിലുണ്ട്. ആ സീഡിയും കയ്യിലൊക്കെ സീഡിയൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടാ, ഞാനിങ്ങനെ ഭയങ്കര സംഭവമാണ്, പക്ഷേ ആർക്കും എനിക്കൊരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് യു കനോ ട്രെയിൻ മലയാളം സിനിമ? ഒരു മലയാളം സിനിമ അവർ ഇവിടെ മമ്മൂക്കോ ലാലേട്ടനോ അവർ ഭയങ്കര സ്റ്റാർ ആയിട്ട്, എനിക്കൊക്കെ എങ്ങനെ ചാൻസ് കിട്ടാനാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നോക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിറങ്ങി പോകണം. അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ അയാളൊരു കാണിട്ട് തന്നിട്ട് കാണിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്, ജോണി സാഗരിക. ആ സമയത്ത് വലിയ സൂപ്പർ പ്രൊഡ്യൂസറാണ്, വലിയ ഒരുപാട് വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന ആളാണ്. ഞാൻ ഞെട്ടിപ്പോയി, ചേട്ടൻ എന്താ ആദ്യം പറയുന്നത്? ഞാൻ ഇല്ല, ഞാൻ പറഞ്ഞില്ല, നിന്റെ നമ്പർ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തു. അപ്പോൾ ചെറിയൊരു ആ ഒരു പാവ മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ എന്നുള്ള ഇതെല്ലാം കൊടുത്തത്. ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ, നീ എവിടെയുണ്ട്? ഞാനിവിടെ ചെന്നൈയിലാണ്, നാളെ അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നാളെ വരുമ്പോൾ നീ ഒരു 11 മണിക്ക് വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. 11 മണിക്ക് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ തൊട്ടടുത്ത് ഭയങ്കര ക്യൂട്ട് സ്മൈലൊക്കെ ആയിട്ട് ഒരു നല്ലൊരു മനുഷ്യനടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഉദയാനന്ദൻ. ഇദ്ദേഹം ഒരു പുതിയ സിനിമ ചെയ്യാൻ വേണം, മെഡിമിക്സ് അനുപമാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ നിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തത് ഇതിന് ഇഷ്ടമായി, നിൻ്റെ എന്താ നിൻ്റെ അഭിപ്രായം? ചെയ്യാം, മലയാളത്തിലല്ല ചെയ്യാന്ന് പറഞ്ഞു. ഇദ്ദേഹം ഉദയേട്ടനെ വേറെ ഒന്നും പറഞ്ഞില്ല, ഒന്നുമില്ല. ഹീ ജസ്റ്റ് കെയിം ആൻഡ് ഹഗ് മീ. ഓക്കെ. എന്നിട്ട് എനിക്ക് രണ്ട് ടാപ്പ് തന്നു കവിളില്. യു ആർ മൈ ഹീറോ, എനിക്ക് വേണ്ടിയിരുന്ന നിന്നെയാണ് എന്ന് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ആണ് പ്രണയകാലം സംഭവിക്കുന്നത്. പ്രണയകാലത്തിന് ശേഷം എനിക്ക് ബാക്ക് ടു ബാക്ക് സിനിമകളായിരുന്നു. അഞ്ചാതെ ഹീറി ഹിറ്റ് അടിച്ചതോടി തമിഴിൽ തിരുത്തിരുത്തോക്കോ അഞ്ചാ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നിട്ടുണ്ട്. തമിഴ് ടെൻസിൽ മലയാളത്തിൽ മാടമ്പി, മാടമ്പി തൊടുന്ന എക്കെ പൊന്ന്, എക്ക 100 ഡേയ്സിന് മുകളിൽ, അഞ്ചാതെ, മാടമ്പി, കോ, അങ്ങനെ എല്ലാം. അങ്ങനെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ടപ്പേന്നൊരു ബ്രേക്ക് എടുക്കുന്നത്. മറ്റേ പി ജി അവർക്ക് വീട്ടിൽ വീട്ടുകാർക്ക് പേടിയായി, കൈവിട്ട് പോയി പഠിച്ചിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി, ഓക്കെ, എനിക്ക് വേണ്ടതൊക്കെ എനിക്ക് അച്ചീവ് ആയി, എനിക്ക് വേണ്ട ഒരു ഫെയിം എനിക്ക് കിട്ടി, ഞാൻ ഐ എം ഹാപ്പി, നൗ ലെറ്റ് മീ ഫിനിഷ് ദെയർ നീഡ് ഓൾസോ എന്നുള്ള സീനിലാണ് ഞാൻ വീണ്ടും പോണത്. പക്ഷേ ഈ സമയത്താണ് എനിക്ക് ഒരുപാട് വലിയ കോൾസ് വന്നതും മിസ് ചെയ്തതൊക്കെ. അങ്ങനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു വലിയ പടം ഏതാണ് നമുക്ക് അറിയാവുന്ന? പിസ എനിക്ക് വന്ന സിനിമയായിരുന്നു. അവർക്കൊരു വെളുത്ത ഒരു കാരിയർ പോയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെയാണ് അത് വിജയ് സേതുപതിക്ക് പോയത്. ഞാൻ കുറച്ച് സിനിമകളുടെ പേര് വായിക്കാം. അപ്പം ആ സിനിമകളുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും അജ്മലിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെമ്മറി ഷെയർ ചെയ്യണം ആ സിനിമയിൽ സംഭവിച്ചത്. ഓക്കെ, ഓൺ സ്ക്രീനിലായിക്കോട്ടെ, ഓഫ് സ്ക്രീനിലായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ, വെരി ഫസ്റ്റ് വൺ, നമ്മുടെ ക്യൂട്ടസ്റ്റ് വെരി ഫസ്റ്റ് മൂവി, മലയാള മൂവി, പ്രണയകാലം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി അതിൽ ആ പാട്ട് ഷൂട്ട് ചെയ്ത സമയത്താണ്. കാര്യം ഒരുപാട് ആൾക്കാരും കൂട്ടങ്ങളും അവരാ പാട്ട് കേട്ടിട്ട് ആ കാട്ടിലെ പെർഫോമൻസ് കണ്ടിട്ട് തന്നെ വന്നിട്ട് എൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു മൊമെന്റ് ആയിരുന്നു ആദ്യമായിട്ട് ആൾക്കാർ എൻ്റെ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ചമ്മൽ തോന്നിയ സമയത്ത് ചമ്മൽസിനേക്കാളും ഇവരെന്നെ എങ്ങനെ റിസീവ് ചെയ്യും, ഹൗ ദേ എൻ്റെ ഒരു ആക്ടറൊക്കെ ആയിട്ട് ഇവർ അംഗീകരിക്കുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഇവർ വന്ന് എൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ചില ചെക്കന്മാരൊക്കെ നല്ല കമൻറ്റൊക്കെ പറഞ്ഞിട്ട് പോകണ്ടു, ഇവനാ ആക്ടറാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകണൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഓക്കെ, ഫൈൻ, വാട്ട്, ഐ എം ഡൂയിങ് സംതിങ് ആ ഒരു സമയത്ത് വേറൊരു ഇതിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് എനിക്ക് പ്രണയകാലത്തിനെ പറ്റിയുള്ള ഓർമ്മ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇപ്പോൾ മാടമ്പി. മാടമ്പിയിൽ ലാലേട്ടൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്. ലാലേട്ടൻ എന്നുള്ള ഒരു ഫാക്ടറിലാണ് ഞാൻ സിനിമയിൽ പോകുന്നത് തന്നെ. സത്യം പറഞ്ഞെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര
മമ്മൂക്ക ഫാനാ. ഈ ലാലേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഇദ്ദേഹത്തോടൊരു പ്രത്യേക ഇഷ്ടമാണ് മമ്മൂക്കാനോട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ എപ്പോഴും ഫൈറ്റ് ചെയ്യായിരുന്നു, ലാലേട്ടനല്ല മമ്മൂക്കയാണെന്നുള്ളത്. പക്ഷെ എന്നാലും ഇദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ കിരീടമൊക്കെ എന്താ സാധ്യ സിനിമകളല്ലേ. അപ്പോൾ ഈ മാടമ്പിയിലുള്ളത് ഞാൻ പോകാനുള്ള കാരണം ഇദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ അനിയൻ, നല്ല അസലൊരു ക്യാരക്ടർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അവിടെ പോയപ്പോൾ ഞാൻ ഒരു 10% ആണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹം എനിക്കൊരു 100% തന്നു. എന്നെ തൊട്ടടുത്തിരുത്തി സ്വന്തം അനിയനേക്കാളും സ്നേഹമൊക്കെ തന്ന് ഫുഡ് ഷെയർ ചെയ്യുക, വേറെ എല്ലാ കാര്യത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇദ്ദേഹം എപ്പോഴുണ്ടെങ്കിലും ഞാൻ ദൂരൊക്കെ മാറിക്കണമെങ്കിൽ വളാ എന്ന് വിളിക്കും. അതായത് ഞാൻ സിദ്ദിഖിക്ക, ഇദ്ദേഹം, വിജയ് മാറേട്ടൻ, ഈ ഒരു ഗ്യാങ്ങൊക്കെ ആയിരിക്കും മൊത്തത്തിൽ എപ്പോഴും എല്ലാ വളിപ്പും പറയുക, എല്ലാതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ആക്ടിങ്ങിനെ പറ്റി ഒരു തരത്തിൽ എന്നെ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുക, ഭയങ്കര രസമുള്ളൊരു മൊമെന്റ്സ് ആയിരുന്നു. ഇപ്പോൾ നെക്സ്റ്റ് മൂവി അഞ്ചാതെ, അതിൽ സത്യം പറഞ്ഞെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ വാസ് സോ വീക്ക് ഇൻ ആക്ടിങ് ആൻഡ് ഓൾ. ഞാൻ ഈ ഡയറക്ടേഴ്സ് പറയുന്നത് ഫോളോ ചെയ്യുക, ഒരു സാധനം തന്നെ എന്താ പറയാ, നമുക്ക് ദേഷ്യത്തിന് ഇന്നൊരു മുഖഭാവം, മറ്റേതിന് ഇന്നൊരു, കുറെ സ്റ്റോക്ക് ഷോട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടാവും, അതൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നത്. ഇതിനൊക്കെ ബ്രേക്ക് ചെയ്ത് മിഷിക്കണം, അഭിനയിക്കുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം എന്നെ പിടിച്ചിട്ട് ഇടന്നിവാ മോണിറ്ററിൻ്റെ പുറകിലേക്ക്, വാച്ച് എവറിത്തിങ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞതാ, ഹീ വിൽ ടെൽ മീ, ജസ്റ്റ് ഫൈൻഡ് ഓൾ ദ മിസ്റ്റേക്സ് ആൻഡ് ടെൽ മീ, എവിടെയെങ്കിലും ആളെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ബിഫോർ ദാറ്റ് ജസ്റ്റ് റീഡ് ദ സീൻ ആൻഡ് കം എന്ന് പറയും. ഞാനില്ലാത്ത സീനുകളിൽ എന്നെ പിടിച്ച് അടുത്തിരുത്തും. സിനിമ ഒരു ആക്ടർ ടെക്നിക്കലി ഹി ഷുഡ് ബി ഫിറ്റ് എന്നുള്ളൊരു സാധനം പുള്ളിക്കാരൻ എപ്പോഴും പറയുമായിരുന്നു. സോ നെക്സ്റ്റ് വൺ ഇൻ ദ ലിസ്റ്റ് ഈസ് ടു കൺട്രീസ്. ഇതിൽ ഇവേട്ടനായിട്ടുള്ള കോംബോ, അതേതായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം, ഷാഫിഖാൻ്റെ കൂടെയുള്ള സംഭവങ്ങളൊക്കെ. എനിക്ക് ഞാൻ സത്യം പറഞ്ഞെങ്കിൽ അത്ര വലിയ ഹാപ്പി ആയിരുന്നില്ല ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. പക്ഷെ ആ ഒരു സമയത്ത് ദേ ഓഫേർഡ് മീ ഒരു നല്ലൊരു എമൗണ്ട് എനിക്ക് ഓഫർ ചെയ്തു, വളരെ കുറച്ച് ഒക്കെ ഉള്ളൂ. ആൻഡ് ഐ റിയലി നീഡഡ് ദറ്റ് എമൗണ്ട്, അതുകൊണ്ട് പോയി ചെയ്ത സിനിമയാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര റീച്ച് കിട്ടി, ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ പോലും എനിക്കൊരു ഭയങ്കര റീച്ച് കിട്ടി. ഇഷ്ടം പോലെ ചെറിയ ചെറിയ കഥാപാത്രം. ഇപ്പൊ ഇത് അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും വിളിച്ചു ചേട്ടാ, നിനക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാനാണ്, നിനക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല, ഞങ്ങൾ വിളിക്കാറുണ്ടല്ലോ തന്നെ. നമ്മുടെ ഇല്ല, ഈ സമയത്ത് ഞാൻ ദിലീപേട്ടൻ വിളിച്ചുകൊണ്ട് പോയി ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എസ്കേപ്പായി. ആ സമയത്ത് അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഇടയ്ക്ക് വിളിച്ചു, ഇല്ല സോ സോറി, താങ്ക് യു സോ മച്ച്. അപ്പൊ അതിനൊക്കെ ഒരു അവൻ ഭയങ്കര ചാടയാണ്, അവൻ ഭയങ്കര ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഉണ്ടാവാം. പക്ഷെ എനിക്ക് ഒരു സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടം. ഇവ നെഗറ്റീവ് ആകുമ്പോൾ പ്രശ്നമില്ല, അത് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് ഈ ക്യാരക്ടറൊക്കെ ക്യാരി ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ട് മൊത്തത്തിൽ പറയും. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് ഇൻ ദി ലിസ്റ്റ് ഈസ് കോ. കോലെ ഓരോ മൊമെന്റ്സും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട മൊമെന്റ്സാണ്. ആ സിനിമ എനിക്ക് തന്നിരിക്കുന്ന ഒരു റീച്ച് എന്ന് പറഞ്ഞാൽ, ഒരു ആൾ പോലും ആ സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇപ്പോഴും സംസാരിക്കുന്നത് കോനെ കുറിച്ചിട്ടാണ്, എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ്. ഒരു ടൈറ്റിൽ ക്യാരക്ടറാണ് കോ. ആ കോ എന്ന് പറഞ്ഞാൽ ദ കിങ്. അതിൽ ഒരു ജേർണലിസ്റ്റ് വന്നിട്ട് ഹീസ് മേക്കിംഗ് ഒരു ഒരു വേറൊരാളെ അവിടെ പ്ലേസ് ചെയ്യുന്നു, ആക്കുന്നു. ആ ക്യാരക്ടറാണ് മൊത്തം ആ സിനിമയെ ഡ്രൈവ് ചെയ്യുന്നത്. വളരെ പാവമായിട്ടുള്ള ഒരാൾ, വളരെ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ക്ലൈമാക്സിൽ ഇയാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആയതെന്ന് അറിയുമ്പോൾ ആൾക്കാർക്ക് വരുന്ന ദേഷ്യം, ആ ക്യാരക്ടറിൻ്റെ അവസാനത്തെ ഒരു 10 മിനിറ്റിലെ പെർഫോമൻസ്, ഇതൊക്കെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ആ സിനിമ. എനിക്ക് എന്നെ വേറൊരു അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ടൂറ് പോയി ആന്ധ്രയിലും മദ്രാസിലൊക്കെ. സോ എവിടെ പോകുമ്പോഴും നമ്മുടെ പേര് വിളിച്ചിട്ടാണ്, അജ്മൽ എന്ന് ഉറക്കെ വിളിച്ചിട്ട് ആൾക്കാർ വരുന്നത്. ഓക്കെ, എൻ്റെ പേര് ആൾക്കാർ അപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ കേൾക്കുമ്പോൾ ഐ വാസ് സോ ഹാപ്പി. അവർ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ചുട്ടും നടന്നു, രണ്ട് പയ്യന്മാർ പടക്കം രണ്ടെണ്ണം മാലപ്പടക്കം കൈ പിടിച്ചിട്ട് ചുറ്റും നിന്ന് നടന്നുകൊണ്ടിരിക്കും, പേടിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കാറിൽ പോകുമ്പോൾ പുറകെ ബൈക്കിൽ ചേസ് ചെയ്ത് പോരോ, സാറ് സാറ് എന്ന് പറഞ്ഞിട്ട് അത് ചുറ്റും നടക്കുക, അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ എനിക്ക് ആ സിനിമയാണ് സമ്മാനിച്ചത് ആദ്യമായിട്ട്. സോ നെക്സ്റ്റ് ഇൻ ദി ലിസ്റ്റ് ഈസ് പാപ്പൻ. ഒരു ഡബിൾ റോള് ചെയ്യുക, ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഞാൻ വളരെ പണ്ട് പോയിട്ടുണ്ട്, പ്രണയകാലം കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ഇഷ്ടമായിരുന്നു കേട്ടോ സ്ക്രിപ്റ്റ് പ്രസൻറ്റ്. ഇല്ല, ഞാൻ എനിക്ക് ഒരു നല്ലൊരു ടീം ഒരു നല്ല കഥ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ജോഷി സാറ് ചെയ്താൽ നല്ലതായിരിക്കും, ഒന്ന് മീറ്റ് ചെയ്യുക എന്ന് വെച്ചപ്പോൾ ഞാൻ പുള്ളിക്കാരനെ നേരിട്ട് വിളിക്കുകയും, അപ്പോൾ സാറ് അഞ്ചാതെ കണ്ടു, ഓക്കെ ഫൈൻ യു കം ഓവർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ പോയി കാണാനൊക്കെ പോയൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ആ സ്ക്രിപ്റ്റ് അത്ര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തില്ല.
ഞാൻ നിന്നെ വിളിക്കാടാ എന്നൊക്കെ പറഞ്ഞുള്ള സീനിലാണ് നമ്മൾ ഇരുന്നിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ചെല്ലുകയും ഇദ്ദേഹം ഈ ക്യാരക്ടർ പറയുമ്പോഴും ഈ സിനിമയിൽ ഞാൻ നോക്കുമ്പോൾ ഈ ക്യാരക്ടറാണ് അതിൻ്റെ ഇവനൊരു ഹീറോയിസം ഉണ്ട്, ഇവൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട്, അതാണ് സിനിമ മുഴുവൻ. So the final name in the list, Gold. Gold, Gold ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സംവിധാനം അൽഫോൺസ്. അൽഫോൺസിനെ കുറിച്ചൊരു വാനോളം പ്രതീക്ഷ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ നെറ്റ്രിക്കൻ ചെയ്ത് കണ്ട് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ നെറ്റ്രിക്കൻ റിലീസാവുന്ന ആ സമയത്താണ് എന്നെ ഇദ്ദേഹം വിളിക്കുന്നത്. ഇങ്ങനൊരു സാധനം ഉണ്ട് ചെയ്യുമോ, നയൻതാരയുടെ കൂടെയാണ് എന്ന് ചോദിക്കുമ്പോൾ എടാ ചെയ്യടാ, കാര്യം അൽഫോൺസ് അല്ലേ, അവനൊരു ചെറിയ സാധനത്തിൽ ചെയ്താലും ഏത് ആർട്ടിസ്റ്റും പോയി ചെയ്യും. ഇപ്പം നോക്കുമ്പോൾ വലിയ കോമ്പിനേഷൻ, പൃഥ്വി, നയൻതാര, ലിസ്റ്റൻ സ്റ്റീഫൻ, സോ ഒരു നല്ല ടീം. അപ്പോൾ ചെയ്യാമെന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഥ കേൾക്കുന്നു. കഥ കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഫൈൻ, നിനക്ക് ഇത്രയൊക്കെ മതിയോ, ഇസ് ഇറ്റ് ഫൈൻ ഫോർ യു എന്ന് ചോദിക്കുമ്പോൾ അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എൻ്റെ ക്യാരക്ടർ ആൾക്കാരെ ഒരുപാട് അപ്രീസിയേഷനും കിട്ടി പല ഭാഗത്തുനിന്നും. സിനിമ കാര്യമായിട്ട് ഓടിയില്ല. അല്ല, ഇപ്പോൾ അജ്മലിൻ്റെ ബാക്ക് ടു ബാക്ക് ഒരുപാട് ലൈനപ്പ് ഓഫ് മൂവീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഹണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യൂഹം ഭയങ്കരമായിട്ട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം YSR ഒരു കഥ ഓൾറെഡി നമ്മൾ നമുക്ക് ചെയ്തു, അതിനുശേഷമാണ് പുള്ളിക്കാരൻ്റെ ലൈഫ് ഇൻസിഡൻറ്റ്, അതും രാം ഗോപാൽ വർമ്മ പോലത്തെ ഒരു വലിയ ഡയറക്ടർ ചെയ്യാൻ പോകുന്നത്, അതും അജ്മലാണ് അതിനകത്ത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി വരാനുള്ള ലൈനപ്പുകൾ, അതിന് എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷയുണ്ടോ, പേടിയാണോ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്ക് ആദ്യം മലയാളത്തിൽ നിന്ന് തുടങ്ങാം. അതെ, അഭ്യൂഹം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യാറുന്ന ഒരു ക്യാരക്ടറാണ്. തൊട്ടു പുറകെ വരുന്നത് മലയാളത്തിൽ ഹണ്ടാണ്. ഹണ്ട് ഷാജി കൈലാസ് സാറ്, ഷാജി കൈലാസ് സാറിൻ്റെ ഇതിനു മുമ്പ് രണ്ട് പടവും വലിയ ഹിറ്റായിരുന്നു, കടുവയും കാപ്പയും. അപ്പോൾ അതിനുശേഷം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ് ഹണ്ട്. ഭാവനയുണ്ട്, ഭാവനയുണ്ട്, ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആ സിനിമയാണ് ഹണ്ട്. അപ്പോൾ അതിൽ ഒരു IPS ഓഫീസർ ക്യാരക്ടറാണ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കമ്മീഷണറും അദ്ദേഹത്തിൻ്റെ ഏകലവിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പടത്തിലൊരു IPS റോൾ ചെയ്യണമെന്ന് ഞാൻ ആ സമയത്ത് ഭയങ്കര കൊതിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്നും പറഞ്ഞിട്ട് ഒരു IPS റോളാടാ വാടാ ചെയ്യടാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് നേരെ സുരേഷ് ഗോപി സാറ് ഇമേജ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള റോള്, ത്രൂ ഔട്ട് ഒരു സാധനം, ഒരു 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 സ്ഥലത്ത് ബാക്ക് ടു ബാക്ക് മർഡേഴ്സ് നടക്കുന്നു, അത് അന്വേഷിക്കുന്ന ഒരു പാരാസൈക്കോളജി സ്റ്റുഡൻറ്റ്. അപ്പോൾ അവന് അത് അതേ മർഡർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മന്ത്രി ചുമതലപ്പെടുത്തുന്ന IPS ഓഫീസറാണ് ഞാൻ. അപ്പോൾ ഈ രണ്ട് പേരിൽ ആരാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, വാട്ട് ഇസ് ഗോണ്ട് ഹാപ്പൻ എന്നൊക്കെയുള്ള ഒരു ക്ലൈമാക്സ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സുള്ള ഒരു പക്ക ഷാജി കൈലാസ് കമേഴ്ഷ്യൽ പടം. തൊട്ട് പുറകെ വരുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, രതീഷ് ഏട്ടൻ സംവിധാനം ചെയ്യുന്ന ദിലീപ് ഏട്ടൻ പടം. അതിലും ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്, എൻ്റെ പേരായിട്ടാണ് പ്രണീത അതിൽ അഭിനയിക്കുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതും കേരളത്തിൽ ഒരുപാട് കോലക്കം സൃഷ്ടിക്കാൻ പോകുന്ന സിനിമയായിരിക്കും. ഓക്കെ, തങ്കമണി സംഭവത്തിന് ആസ്പദമാക്കിയിട്ടാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഉടനെ പുറകെ എല്ലാ അനൗൺസ്മെൻറ്റും വരും. ഇനി തെലുങ്കിൽ, തെലുങ്കിലെ ലൈനപ്പ് ഉണ്ടെങ്കിൽ ഉടനെ റിലീസാകാൻ പോകുന്ന ഒരു വലിയ സിനിമ ഞാൻ പറഞ്ഞു എൻ്റെ തുടക്കത്തിൽ, കാര്യം തുടക്കത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തെണ്ടി നടന്നിട്ടുള്ളത് ഈ രാം ഗോപാൽ വർമ്മയുടെ ഓഫീസിൻ്റെ മുമ്പിലാണ്. ആ സമയത്ത് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ വട്ടോട്ട് പിടിച്ച് ഒരിക്കൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് ഓർമ്മയില്ല. അങ്ങനെ അദ്ദേഹം എന്നൊരു സിനിമയ്ക്ക് വിളിക്കുക, ചെയ്യുക, നായകനായിട്ട് വിളിക്കുക, പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്നെ സംബന്ധിച്ചോളം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. സോ നമുക്ക് നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. വെരി ഫൈനൽ സെഗ്മെന്റ് ആണ് ഞാൻ എന്ത് ചെയ്യും എന്നൊരു ഫൺ സെഗ്മെന്റ് ആണ്. ഒരുപാട് സിറ്റുവേഷൻ ഹൈപ്പോതെറ്റിക്കലി തരാം, അന്നേരം അജ്മൽ എന്തായിരിക്കും ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിയേണ്ടത്. ദ വെരി ഫസ്റ്റ് തിങ്, ഒരു മെഗാ മാസ് വില്ലൻ ആവാൻ ചാൻസ് കിട്ടിയാൽ നായകനായി ആരെ ചൂസ് ചെയ്യും? അമിതാഭ് ബച്ചൻ ആൻഡ് കമൽ ഹാസൻ. മാടമ്പി സിനിമ സെക്കൻഡ് പാർട്ട് ഉണ്ടായി, അതിലൊരു ബിസിനസ് നടത്താൻ പറഞ്ഞാൽ എന്ത് പിക്ക് ചെയ്യും? ഓൾറെഡി പാരലൽ കോളേജ് നടത്തി പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അത് പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ബാങ്കിന്റെ ഷെയർ കിട്ടി അതുകൊണ്ട് വേണമെങ്കിൽ ബാങ്ക് നടത്താം, അതിൽ ഏത് യൂസ് ചെയ്യും? ഈ മൂന്ന് ബിസിനസ്സിനെയും ഒരേപോലെ സൂപ്പർ ഹിറ്റാക്കി ജ്യേഷ്ഠൻ്റെ മുഴുവൻ സന്തോഷവും വാങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു അനിയൻ. അങ്ങനെ ആയാൽ മതി. പഴയ പരിപാടി തന്നെ പറഞ്ഞു വരുമ്പോൾ നെക്സ്റ്റ് വേണം. ഇപ്പോൾ ചെയ്ത മലയാളം പടങ്ങളിൽ ഒരു സെക്കൻഡ് പാർട്ട് വേണം എന്നാഗ്രഹിക്കുന്ന ഒരു പടം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇത് വിൽക്കും? മലയാളത്തിലൊന്നും പറയാനില്ലല്ലോ. ഇല്ല ഇല്ല, മലയാളത്തിലൊന്നുമില്ല. സെക്കൻഡ് പാർട്ടിന് ആഗ്രഹമുള്ള ഒന്നുമില്ല. തമിഴിലുണ്ടോ? തമിഴിലുണ്ട്. ഏതാ? തിരുത്തിരി തുറുതുറു എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അർജുൻ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ്. തമിഴിലെയും വിജയ് ടി വിയിൽ ബാക്ക് ടു ബാക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ആ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിക്കുള്ളതാണ് ഒരുപാട് ആൾക്ക് മുന്നേ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ സിനിമ മാറി, ഇപ്പോൾ വേറെ രീതിയിലുള്ള സിനിമ ചെയ്യാനാണ് താല്പര്യം.
ഉല്ലാസ് കുമാറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയാവാം, അല്ലെങ്കിൽ കോയിലെ മുഖ്യമന്ത്രിയാവാം, അല്ലെങ്കിൽ പ്രണയകാലം മാടമ്പി ഇതിലേക്ക് പോലെ ഒരു പ്രണയനായകനാവാം. ഇതെല്ലാം ലൈഫിലാവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏത് വ്യക്തിയും മുഖ്യമന്ത്രി അവൻ ലൈഫിലാവാൻ പറ്റുമോ? ലൈഫിലാവാണ്, ചാൻസ് കിട്ടാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യും മുഖ്യമന്ത്രി ആയാലും? ഞാൻ എ ടു സെഡ് സാധനങ്ങൾ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നോക്കും. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാണ്ട്, എനിക്ക് ഒരിക്കലും ആഗ്രഹവുമില്ല പൊളിറ്റിക്സ് ആവാനായിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു വയസ്സായ ആൾക്കാർ, പിന്നെ സെക്കൻഡ് പ്രിഫറൻസ് ഗോസ് ടു ഇതിൻ്റെ കംപ്ലീറ്റ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ നോക്കും ഞാൻ. ഓക്കെ. പിന്നെ വരുമാനങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ, ഇപ്പോൾ എല്ലാവർക്കും ഈക്വലി പൈസ കിട്ടുന്ന രീതിയിലുള്ള കുറേ പരിപാടികൾ പിടിക്കാൻ നോക്കും. Everyone should be happy. All right. So the very final question. നമ്മുടെ പ്രായം ലൈഫിൽ ലോക്ക് ചെയ്യാൻ പറ്റും? ഒരു അങ്ങനെ സംഭവം കിട്ടാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീരീഡിൽ നമുക്ക് പ്രായം ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏത് പ്രായം ഏത് പീരീഡ് ചൂസ് ചെയ്യും? 28. ഞാനിപ്പോൾ ലോക്ക് ചെയ്തു. ഞാൻ 28 നിൽക്കുന്നത് ഇപ്പോഴും. അപ്പോൾ ഞാൻ 28 അപ്പുറത്തേക്ക് പോവില്ല. ഞാൻ 28 ആ സമയത്ത് ഒരു 28 കാരണം എന്തൊക്കെ ചെയ്യണം അത് തന്നെ എൻ്റെ ലൈഫ് ലോങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ സ്റ്റിൽ 23 ആളാണ്. കുറച്ചുകൂടെ 5 വർഷം കൂടെ കുറച്ചിട്ടുണ്ട്. കുറച്ചും കൂടി മെച്ചോർഡ് ആയിരിക്കും 28 ഒക്കെ ആകുമ്പോഴത്തേക്കും. നമുക്ക് ഈ 23-24 ഇയറിലൊക്കെ നമ്മുടെ തോട്ടും നമുക്ക് ഇത്രയൊക്കെ മതി, നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. 28 ഒക്കെ ആകുമ്പോൾ വി ഷുഡ് ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി എന്നുകൂടെ ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മൾ മാറും. ഐ മീൻ ഐ ഡോണ്ട് നോ, എനിക്ക് എന്നെ സംബന്ധിച്ചു അങ്ങനെയാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചുകൂടി മെച്ചോർഡ് ആകും ആൾക്കാർ. അപ്പോൾ താങ്ക് യു സോ മച്ച് അജ്മൽ ഫോർ ബീങ് ഹിയർ. ഇനി അങ്ങോട്ട് ഒരു ലോങ് ലിസ്റ്റ് ഓഫ് പടങ്ങളെല്ലാം ഹിറ്റ് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ജി. താങ്ക് യു. സോ ഹൗ വാസ് ദ സെഷൻ? ഇറ്റ് വാസ് റിയലി നൈസ് വർക്കിംഗ് വിത്ത് യു വിവേക്. എക്സ്പെക്ടിങ് എല്ലാ അടുത്ത പടങ്ങളും ഞാൻ വരും. റെഡ് എഫ് എമ്മിലൂടെ ഞങ്ങളുടെ ഈ അഭ്യൂഹത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ബാക്കി എല്ലാ സിനിമയും പ്രൊമോട്ട് ചെയ്ത് തരണം. എൻ്റെ എല്ലാ ലിസണേഴ്സിനും വ്യൂവേഴ്സിനും 1000 നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.